കാസർഗോഡ് ബളാലിൽ മോഷണം പരമ്പര രണ്ട് ദിവസത്തിനിടെ മൂന്ന് സ്ഥാപനങ്ങളിലാണ് കവർച്ച നടത്തിയത്. സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിനായി വെള്ളരിക്കുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഞായറാഴ്ച രാത്രിയാണ് കാസർഗോഡ് ബളാലിലെ ഫാമിലി ഹൈപ്പർ മാർക്കറ്റ്, അഞ്ചരക്കണ്ടി സൂപ്പർ മാർക്കറ്റ് എന്നീ സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത്. കടകളിൽ നിന്ന് 55,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ഉടമസ്ഥർ പോലീസിന് പരാതി നൽകി. ഫാമിലി ഹൈപ്പർ മാർക്കറ്റിനകത്ത് നോട്ടുകൾ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. താഴെ പരപ്പയിൽ ഒരു മാസം മുൻപ് പ്രവർത്തനം തുടങ്ങിയ അഞ്ചരക്കണ്ടി സൂപ്പർ മാർക്കറ്റിന്റെ പൂട്ട് പൊളിച്ച നിലയിലുമായിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ എന്തൊക്കെ നഷ്ടമായെന്ന് സ്ഥിരീകരിക്കാനാവൂ. വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിസിടിവിയിൽ പതിഞ്ഞ മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രണ്ടു ദിവസം മുൻപ് ഇവിടത്തെ സപ്ലൈകോ സ്ഥാപനത്തിലും മോഷണം നടന്നിരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് വെള്ളരിക്കുണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്. പട്ടയം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി അഞ്ചുരുളി കല്യാണത്തണ്ട സംയുക്ത പട്ടയ സമര സമിതിയുടെ നേതൃത്വത്തിൽ കക്കാട്ടുകടയിൽ ധർണ സമരം നടത്തി. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ പഞ്ചായത്ത് 7-ാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം നൽകുക, കൃഷിക്കാരുടെ ഭൂമി അവരുടെ അനുമതിയില്ലാതെയും നഷ്ടപരിഹാരം നൽകാതെയും ഏറ്റെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, അഞ്ചുരുളിയുടെ ടൂറിസം വികസനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പദ്ധതി പുനർപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ഇടുക്കിയിലെ ഭൂമി നിയോഗ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദകണ്ഠ ഒരു സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ വിധി ഇത് ഇടുക്കിക്കാർക്ക് നൽകുന്ന ഓരോ സമ്മാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിയത്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നിർമ്മാണ നിരോധനങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഇവിടെ സമീപകാലത്ത് ഇവിടുത്തെ കളക്ടർ പ്രഖ്യാപിച്ച 13 പഞ്ചായത്തുകളുടെ നിർമ്മാണ നിരോധനങ്ങളൊക്കെ അപ്പാടെ നിലനിൽക്കുകയാണ്. ഇവിടുത്തെ വിവിധങ്ങളായിട്ടുള്ള ഭൂപ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതിനൊന്നും മാറ്റിയില്ല. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. നിയമപ്രകാരമല്ലാതെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾക്ക് ക്രമവൽക്കരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാം. അതിന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പെനാൽറ്റി അടിക്കേണ്ടി വരും. അത് സർക്കാർ നിശ്ചയിക്കും, അത് ഉദ്യോഗസ്ഥന്മാർ നിശ്ചയിക്കും. ക്രമവൽക്കരണത്തിന് നടപടിയായിട്ട് പോകുമ്പോൾ മനസ്സിലാക്കും എവിടെയാണ് പിഴയെന്ന്, എത്രമാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ടതെന്ന്. സമരസമിതി ചെയർമാൻ, കൺവീനർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിൽ കല്ലാറിനും കുരിശുപാറയ്ക്കുമിടയിൽ കല്ലാർ വാലി ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി നിർമ്മിക്കണമെന്നാവശ്യം. നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അതീവ പരിതാപകരമായ നിലയിലാണ്. മേൽക്കൂരയടക്കം തകർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിലാണ്. കല്ലാറിനും കുരിശുപാറയ്ക്കുമിടയിൽ കല്ലാർ വാലി ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിപ്പോൾ പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. വർഷങ്ങൾ പിന്നിട്ടതോടെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയാകെ തകർന്നു. മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന ആസ്ബറ്റാസ് ഷീറ്റ് പൊട്ടി വലിയ ദ്വാരം രൂപം കൊള്ളുകയും മഴ പെയ്താൽ നനയുന്ന സ്ഥിതിയുമുണ്ട്. തൂണുകൾ ചെരിഞ്ഞ നിലയിലും തറയാകെ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പ്രദേശത്തെ തൊഴിലാളി കുടുംബങ്ങളും വിദ്യാർത്ഥികളും അയൽ സംസ്ഥാന തൊഴിലാളികളും ബസ് കാത്തു നിൽക്കാൻ ഈ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്രം ശോചനീയാവസ്ഥയിലായതിനാൽ ആളുകൾ പാതയൊരുത്ത് തന്നെ നിൽക്കുകയാണ് പതിവ്. നാളുകൾക്ക് മുമ്പ് വരെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാടുമൂടിയ നിലയിലായിരുന്നു. കാട് വെട്ടിത്തെളിച്ചെങ്കിലും ശോചനീയാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ആളുകൾക്ക് ഈ കേന്ദ്രം വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.